ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമാണെങ്കിലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട് ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് ഒരു കാര്യമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ല എങ്കിൽ ഒരിക്കലും തിരിച്ച് ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ അവരെ എപ്പോഴും കാണണമെന്നില്ല എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും പിൻചിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിൻതിരിഞ്ഞോടേണ്ടി വരും സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക ആത്മാർത്ഥമായി സ്നേഹിക്കുക കരുതുന്നൊരു കൈകളായി മാറുക ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കും ജീവിതത്തിന്റെ ഗണിതശാസ്ത്രം അറിയാവുന്നവന് ആരൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റില്ല അല്ലാത്തവർക്ക് തെറ്റായ സമവാക്യങ്ങൾ കൊണ്ട് ജീവിതം വഴിമാറിപ്പോയേക്കാം സ്വയം സ്നേഹിക്കുക ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നു പോകും സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേ ഉള്ളൂ അഭിനയം ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും സ്വയം തീരുമാനിച്ചു തുടങ്ങും ജീവിതം അതിലോലമായതാണ് നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത് മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടെയാണ് കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കണമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മറ്റൊരാൾക്കും വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിട്ടിതമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളെയോ മറ്റുള്ളവരുടെ നന്മകളെയോ കാണുന്നില്ല ഞാൻ നിസ്സാരനാണ് എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തി ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ചിരുട്ടും അത്യാവശ്യമാണ് ജീവിതവും അതുപോലെയാണ് സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളിൽ നിന്നും അകലാൻ തുടങ്ങും ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിലൊരു നേട്ടമാണ് നഷ്ടമല്ല ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൾ മറ്റൊരാളുടെ പോക്കറ്റിൽ ഇടരുത് എത്ര വലിയ പ്രശ്നത്തിൽ പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തി ഇല്ലായ്മയാണ് നമ്മളെ തളർത്തുക നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അണഞ്ഞു പോയതിനു ശേഷമേ അറിയൂ ചെറിയ വെളിച്ചമാണെങ്കിലും ചെറിയ വെളിച്ചമായിരുന്നു എങ്കിലും കൂടെ ഉണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന് തളർന്നു പോകുന്നുണ്ട് പക്ഷെ തളരില്ല ഈ ഇരുട്ടിന്റെ പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളുടെ വാക്കുകളാണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത് ശബ്ദമല്ല പൂക്കൾ പുഷ്പിക്കുന്നതിന് കാരണം മഴയാണ് ഇടിമിന്നലല്ല ചിലർ മനോഹരമായ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ ഒരു സ്ഥലത്തെ മനോഹരമാക്കി മാറ്റുന്നു ഒറ്റയ്ക്കായിരിക്കുക എന്നതിനെ ഭയപ്പെടരുത് കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ധൈര്യശാലികളായിരിക്കും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക കാരണം അവർ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് നേരിട്ട് പറയും മനസമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് മനസമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ് ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും പ്രതീക്ഷയാവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും വിനയമുള്ള വ്യക്തി ഒരിക്കലും ഒരു അഹങ്കാരി ആയിരിക്കില്ല ജീവിത സാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ ലക്ഷണമാണ് വിനയം ചില വൃക്ഷങ്ങൾ അങ്ങനെയാണ് സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകും കല്ലെറിഞ്ഞാലും തിരിച്ചു നൽകുന്നത് പഴങ്ങളായിരിക്കും മനുഷ്യന്റെ കൂട്ടത്തിലുമുണ്ട് നന്മ മരങ്ങൾ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും ജീവിതപാതയിൽ കാലിടറി വീണവർക്ക് താങ്ങും തണലുമാകാൻ ശ്രദ്ധ കാണിക്കുന്നവർ ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും സ്വന്തം കർമ്മപദങ്ങളിൽ സ്വയം വിമർശനം നടത്തി ഞാനെന്ന ഭാവത്തിൽ ജയിക്കാനായാൽ അത് നമുക്ക് സംസ്കാര സമ്പന്നമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരും ലക്ഷ്യമില്ലാതെ തൊടുത്തുന്ന പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ആയുധം കൊണ്ട് മുറിഞ്ഞത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും ചില ബന്ധങ്ങൾ ചെറിയ ചെടികളെ പോലെയാണ് നനച്ചു പരിപാലിക്കാതിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞുണങ്ങും പിന്നീട് എത്ര നനച്ചാലും കിളിർക്കില്ല അതുപോലെയാണ് ചില ബന്ധങ്ങൾ വീണ്ടും ചേർത്ത് വയ്ക്കാനാകില്ല എപ്പോഴും ഒരു നല്ല വ്യക്തിയാകുക അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം അഭിനയമായി തീരും ലക്ഷ്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല പരിശ്രമിച്ചു നേടിയെടുക്കാനുള്ളതാണ് പ്രശ്നങ്ങൾ തരണം ചെയ്ത് നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത് വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേൻ എടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ടാവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഖ്യാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശനാവുകയോ ചെയ്യേണ്ടതില്ല നിങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ നിങ്ങളുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ്